ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ വെണ്ട കൃഷി ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അപ്പോൾ നമുക്ക് നല്ല വിളവും കിട്ടും. അപ്പോൾ നമുക്ക് മഴക്കാലത്ത് ചെയ്യാൻ പറ്റിയ വെണ്ടകൾ ഏതൊക്കെയാണ്, അതിന് എന്തൊക്കെ വളങ്ങൾ ചെയ്തു കൊടുക്കണം, ഏതൊക്കെയാണ് ചെയ്യേണ്ടാത്തത് എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നട്ടേക്കണതെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ വെണ്ടയാണ്. ചില സ്ഥലത്ത് മരവെണ്ട എന്ന് പറയും, ബ്ലോക്ക് വെണ്ട എന്ന് പറയും. എന്തായാലും പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് വെണ്ട. അത് എല്ലാ സമയത്തും നമുക്ക് ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റിയ വെണ്ടയാണ്. ചില മഴക്കാലം എന്നില്ല, വേനൽക്കാലം എന്നില്ല, ഏത് സമയത്തും നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നൊരു വെണ്ടയാണ് ഈ നാടൻ വെണ്ട. അപ്പോൾ അതിന് നാരിൻ്റെ അംശം കൂടുതലുമാണ്, വെണ്ടയ്ക്കയുടെ വലുപ്പവും കൂടുതലാണ്, നീളം കുറഞ്ഞിട്ട് വലുപ്പം കൂടിയ വെണ്ട, വെണ്ടക്കായ ഉണ്ടാകുന്ന വെണ്ടയാണ്. അപ്പോൾ അത് നമുക്ക് ഈ സമയത്ത് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പരിചരണമൊന്നും വേണ്ട, പക്ഷെ നമ്മൾ വളമിട്ട് കൊടുക്കണം. അതേപോലെ ഒന്ന് മഴക്കാലമാകുമ്പോൾ ഒത്തിരി പുല്ലൊക്കെ മുളയ്ക്കും, അപ്പോൾ ആ പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് വള്ളിയൊക്കെ ചുറ്റിപ്പോവാതെ അതൊക്കെ ഒന്ന് പറിച്ച് മാറ്റി കളയാം. പിന്നെ നമ്മൾ ചെറുപ്പം ഈ വെണ്ടയുടെ ഏറ്റവും മുളച്ച് വരുമ്പോൾ തന്നെ പൂക്കളും കായ്കളൊക്കെ ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി കമൻസ് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് മനസ്സിലാക്കിയത് ഞാൻ പറയാം. നമ്മൾ പയറ് നടുന്ന സമയത്ത് നമ്മൾ പയറിൻ്റെ ചെറുപ്പം തൊട്ടേ, നമ്മുടെ രണ്ടില പരുവമാകുമ്പോൾ തൊട്ട് നമ്മൾ ചാരമിട്ട് കൊടുക്കും. അപ്പോൾ ഈ ചാരമിട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പയറിനത് നല്ലതാണ്. ചാരം വളരെ ചെറുപ്പം തൊട്ടേ നമ്മളിട്ട് കൊടുക്കുന്നത് പയറിന് നല്ലതാണ്. പക്ഷേ ഈ പയറ് നട്ട സ്ഥലത്ത് നമ്മൾ വെണ്ട നടുമ്പോൾ ആ ചാരം ഉള്ളത് കൊണ്ട് ഈ പെട്ടെന്ന് പൂക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. നമ്മുടെ ഈ വെണ്ട തൈകൾക്ക് പൂക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്ത് നടുമ്പോൾ എനിക്ക് അനുഭവമുണ്ട്, വെണ്ട മുളച്ച് വരുമ്പോൾ തന്നെ പൂക്കളോടുകൂടി മുട്ടോടുകൂടി വരും, പിന്നെ അതിന് വളർച്ച കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ വെണ്ട പൂക്കാനുള്ളൊരു പ്രായം നമുക്കറിയാം. ഇപ്പോൾ ഇത് ഈ വെണ്ടയൊക്കെ നന്നായിട്ട് പൂക്കാനുള്ള സമയമായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചാണകപ്പൊടിയുടെ കൂടെയോ കമ്പോസ്റ്റിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ചാരം മിക്സ് ചെയ്ത് വെണ്ടയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്, കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ വെണ്ടയുടെ പൂക്കൾ ചാടിപ്പോവാതെയും കായകൾ വലുപ്പത്തോടെ ഉണ്ടാവാനും ഒത്തിരി കായകൾ ഉണ്ടാവാനും ചാരം നല്ലതാണ്. പക്ഷേ അത് കൊടുക്കേണ്ട ഒരു പ്രായമുണ്ട്. ഇപ്പോൾ ഈ നമുക്ക് പൂക്കാനായി എന്ന് തുടങ്ങുന്ന ആ പ്രായത്തിലാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. വളരെ ചെറുപ്പത്തിൽ ചാരത്തിൻ്റെ അംശം മണ്ണിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ വെണ്ട പൂക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നട്ട ക്യാനിൽ ഈ പ്രാവശ്യം ഞാൻ വെണ്ട നട്ട സമയത്ത് ഇതേപോലെ തന്നെ അനുഭവം ഉണ്ടായി. എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചാരത്തിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് വെണ്ട പെട്ടെന്ന് പൂക്കുന്നതെന്നുള്ളത്. പക്ഷേ അങ്ങനെ പൂത്ത് കഴിഞ്ഞാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പൂക്കൾ അങ്ങോട്ട് വിടർന്ന് വരുന്നതിന് മുമ്പ് മുട്ടോട് കൂടി അങ്ങ് നുള്ളിക്കളഞ്ഞാൽ മതി. പിന്നെ നമ്മളത് കട്ട് ചെയ്ത് വെണ്ട കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വെണ്ട നമ്മൾ നുള്ളിക്കളഞ്ഞാലും വീണ്ടും അതിൻ്റെ കിളിർപ്പുകൾ വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ കായകളോട് കൂടി തന്നെ വരും. അപ്പോൾ അത് നമ്മൾ ആ കായകളങ്ങ് നുള്ളിക്കളഞ്ഞ് കുറച്ച് വലുപ്പം വെക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ വളമിട്ട് കൊടുത്താൽ മതി. ചാരം ചേർക്കാത്ത വളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വളം ഇട്ട് കൊടുക്കാൻ പ്രായമായിട്ടുണ്ട്. വളം എന്ന് വെച്ചാൽ ചാരം ചേർത്ത് കൊടുക്കാൻ, പൊട്ടാസ്യത്തിൻ്റെ അളവ് ഇപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പക്ഷേ അതിന് മുമ്പേ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് വളർത്താൻ പറ്റുമെന്ന് വെച്ചാൽ ചുമന്ന ഒരു ടൈപ്പ് വെണ്ടയുണ്ട്. ആ വെണ്ടയും നമുക്ക് നല്ല രീതിയിൽ മഴക്കാലത്ത് ഉണ്ടാവുന്നതാണ്. ആനക്കൊമ്പൻ വെണ്ട എൻ്റെ അനുഭവത്തിൽ ആനക്കൊമ്പൻ വെണ്ട മഴ സമയത്ത് ഒത്തിരി അങ്ങോട്ട് ഉണ്ടായി കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ പച്ച വെണ്ടയും മോശമില്ലാതെ നമുക്കുണ്ടാവും. പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നട്ടിട്ടുണ്ടായേക്കണമെന്ന് വെച്ചാൽ ചുമന്ന വെണ്ടയും അതേപോലെ തന്നെ നമ്മുടെ ഈ നാടൻ വെണ്ടയാണ് മഴക്കാലത്ത് നന്നായിട്ട് ഉണ്ടായി കണ്ടേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നല്ല രീതിയിൽ മഴക്കാലത്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വളം ചെയ്യുന്ന സമയത്ത് ഇത്രയും പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ചാണകപ്പൊടിയുടെ കൂടെയും അതേപോലെ കമ്പോസ്റ്റിൻ്റെ കൂടെയും നമുക്ക് ഒത്തിരി ചാരമൊന്നും വേണ്ട. നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഒരു വളരെ കുറച്ച് ഒരു അഞ്ചിലൊന്നൊക്കെ ചേർത്താൽ മതി ചാരം. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ വെള്ളത്തിൽ ചാലിച്ച് അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ നേർപ്പിച്ച് ഇതിൻ്റെ കൂടെ ഒരേ പിടി ചാരമിട്ട് നമുക്ക് ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കാം. പുഴുക്കളൊക്കെ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഈ പ്രായമായിട്ടാണ് ചാരം ചെയ്യാവൂ എന്നതാണ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ പുഴുക്കൾ വരുന്നതിന് ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു കീടനാശിനി കിട്ടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെയ്തു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്ന് വെച്ചാൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അത് നമുക്കും ഏത് സമയത്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കീടനാശിനിയാണ്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് നല്ല രീതിയിൽ വെണ്ട കൃഷി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ വളരെ ചെറുപ്പത്തിലെ വളം ചെയ്തു കൊടുത്തതാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും മഴയൊക്കെ ആയിട്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വളം എന്ന് വെച്ചാൽ ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയും അതേപോലെ തന്നെ ചാരവും കൂടി മിക്സ് ചെയ്തതാണ്. ഇത് കണ്ടോ,
ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വെള്ളം കെട്ടാത്ത രീതിയിൽ നമുക്കൊന്ന് മൂടി കൊടുക്കണം കേട്ടോ. മഴക്കാലത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടിൽ ഒരിക്കലും വെള്ളം കെട്ടിക്കിടക്കാനായിട്ട് ഇടവരുത്തരുത് കേട്ടോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പച്ചക്കറികൾ ചീഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ച് നമ്മൾ വളമിട്ട് കൊടുക്കുക. പിന്നെ ചാരമുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി അടുത്തേക്ക്, കാരണം വെച്ചാൽ കടയോട് ചേർത്ത് നമ്മൾ ഒരിക്കലും ചാരം ചേർത്ത വളങ്ങൾ ഇട്ട് കൊടുക്കരുത്. കുറച്ച് അകത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതേപോലെ നമുക്ക് എല്ലാത്തിനും ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കണ്ടോ, നമ്മൾ നന്നായിട്ട് കടയോട് ചേർത്ത് മണ്ണ് കൂന കൂട്ടി മൂടി കൊടുക്കണം. എന്നാലാണ് നമ്മുടെ ചെടിയുടെ കടക്കിലോട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കുള്ളൂ. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ആ വളമൊക്കെ വലിച്ചെടുത്ത് ചെടി നല്ല ഉഷാറോടെ വളർന്നു വരും. അപ്പോൾ ഇത്രയും ചെയ്ത് കൊടുത്താൽ മതി, മഴക്കാലത്ത് നമുക്ക് വെണ്ട കൃഷി നല്ല ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു.